വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്നിവിടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്നുള്ള ഒരു പുതിയ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡെമോൺസ്ട്രേറ്ററിന്റെ സിലബസ് വന്നിട്ടുണ്ട്. സിലബസ് കണ്ട് ആരും പേടിക്കേണ്ട, വലിയൊരു സിലബസ് ആണ് അല്ലേ. നമുക്ക് കുറേ ടോപ്പിക്സ് പഠിക്കാനുള്ള പോലെ അതിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ സബ് ടോപ്പിക്സും എല്ലാം അവർ കറക്റ്റായിട്ട് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് അത് പ്രോപ്പറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് ഡയറക്റ്റായിട്ട് അത് ആ ഒരു കൺസെപ്റ്റ്സ് എന്ന് അല്ലെങ്കിൽ ആ ടോപ്പിക്സ് എന്ന ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ എന്തായാലും സബ്ജക്റ്റിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, ഇത് നമ്മൾ എന്താ പറയുക, കമ്പ്യൂട്ടർ സയൻസ് എപ്പോൾ പഠിക്കാൻ തുടങ്ങിയോ അത് മുതൽക്ക് പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് ടോപ്പിക്സ് ഏകദേശം അതുപോലത്തെ വളരെ സിമ്പിളായിട്ടും വളരെ ബേസിക് ലെവലിലുള്ള ടോപ്പിക്സ് ആണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് എടുക്കും. അത് പക്ഷെ എന്തായാലും എടുക്കണമല്ലോ, കാരണം കുറേ ഗ്യാപ്പ് വന്ന കുറേ പേരുണ്ടാവാം നമ്മുടെ ബാച്ചിൽ. സോ എന്തായാലും നമുക്ക് എല്ലാവരും കൺസിഡർ ചെയ്തിട്ട് വേണം ക്ലാസ് എടുക്കാൻ. സോ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ ഓക്കെ, സോ കമ്പ്യൂട്ടർ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് യു മീൻ ബൈ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ് അല്ലേ. ഓക്കെ, അതിൽ ആക്ച്വലി രണ്ട് ഘടകങ്ങളാണ് ഉള്ളത്, ഘടകങ്ങൾ അതായത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഓക്കെ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ വർക്ക് ആവുള്ളൂ അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമ്മൾക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കമ്പോണൻസ് ഉണ്ടോ കമ്പ്യൂട്ടറിൽ. ഇപ്പൊ ഫിസിക്കൽ കമ്പോണൻസ് നമുക്ക് കാണാനും പറ്റണം, അതേസമയം നമുക്ക് തൊടാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന എല്ലാ കമ്പോണൻസിനും നമ്മൾ പറയുന്ന പേരാണ് ഹാർഡ്വെയർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ലൈക്ക് പ്രോസസ്സർ, മെമ്മറി ഡിവൈസസ്, മോണിറ്റർ, കീബോർഡ് എക്സെട്ര അല്ലേ. നമുക്കറിയാം മോണിറ്റർ നമുക്ക് തൊടാൻ പറ്റും, കീബോർഡ്, മെമ്മറി ഡിവൈസസ് അല്ലേ. മെമ്മറി ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, നമ്മുടെ ഹാർഡ് ഡിസ്ക് ആണെങ്കിലും പെൻ ഡ്രൈവ്, സെക്കൻഡറി മെമ്മറി ലൈക്ക് പെൻ ഡ്രൈവ് അങ്ങനത്തെ സംഭവങ്ങളാണെങ്കിലും അല്ലേ, എല്ലാ സംഭവങ്ങളും നമുക്ക് എന്താ പറയാ തൊടാനും എല്ലാം പറ്റും. സോ അതെല്ലാം ഫിസിക്കൽ കമ്പോണൻസ് ആണ്, അത് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നു. ഓക്കെ, ഇനി സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വലി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കണമല്ലോ. ഇപ്പൊ നമുക്കാണെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ജോലി നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നും കൂടെ പറഞ്ഞാലല്ലേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ അതേപോലെ നമ്മൾ സിസ്റ്റത്തിന്റെ അടുത്ത് പറയാണ്, ഓക്കെ ഓപ്പൺ ദ ഫയൽ എന്ന് പറയാണ്, അല്ലെങ്കിൽ ഓപ്പൺ ദ ഫോൾഡർ, അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം അവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുക്കണം അല്ലെ. സോ നമ്മൾ ആ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത്, ആ പ്രോഗ്രാമിന്റെ കളക്ഷനെയാണ് ആക്ച്വലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇപ്പൊ ഒരു ഒരു ഫയലിലൊക്കെ എഴുതുന്നത് അല്ലെങ്കിൽ കുറെ പേജസിലായിരിക്കും പ്രോഗ്രാംസ് ഉണ്ടാവുക. ചെറിയ പ്രോഗ്രാം മുതൽക്ക് വലിയ വലിയ പ്രോഗ്രാംസ് വരെ നമുക്കുണ്ട് അല്ലെ. അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാംസിന്റെ ഒരു കളക്ഷനാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എന്താണ് നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ. അതായത് നമ്മൾ പറഞ്ഞു കുറെ ഹാർഡ്വെയർസ് ഉണ്ട് അല്ലെ, ഹാർഡ്വെയർ റിസോഴ്സസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. സോ അത് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ, നമ്മളുടെ സിസ്റ്റത്തിനും ഹാർഡ്വെയർസിനൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഏത് ലാംഗ്വേജസ്, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം, നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിരിക്കുന്നത്, ഏത് ലാംഗ്വേജിലാണോ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയ ഒരു ലാംഗ്വേജ് എടുത്തിട്ടാണ് നമ്മൾ എഴുതുക അല്ലേ. സോ അങ്ങനെ നോക്കുമ്പോൾ സി, സി പ്ലസ് പ്ലസ്, ജാവ, അങ്ങനത്തെ ഏത് ലാംഗ്വേജസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണിത്. കാരണം നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇതെല്ലാം നമ്മൾ അറിയണം. ഓക്കെ, അപ്പൊ ഇതിലെ ഓരോ കാര്യങ്ങളും ഇൻ ഡെപ്ത് നമ്മൾ പഠിക്കാനുണ്ട്. ആക്ച്വലി ഈ ഒരു മോഡൽ ഫുൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യും, ഇൻ ഡെപ്തിൽ തന്നെ കവർ ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക്
ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഇൻപുട്ട് യൂണിറ്റ്, ഓക്കെ. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് സിസ്റ്റത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും, ഇപ്പൊ നമുക്ക് സിസ്റ്റം എന്തെങ്കിലും ആവശ്യപ്പെടും അല്ലെ, അപ്പൊ നമുക്ക് എന്താണ് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, അപ്പൊ നമുക്ക് എന്തെങ്കിലും അവര് ചോദിക്കും, ഓക്കെ ഫോൾഡർ ചോദിക്കുമ്പോൾ ഇത് അല്ലെങ്കിൽ നമ്മളൊരു ഇമേജ് ഡിലീറ്റ് ചെയ്യണം, അപ്പൊ അവര് നമുക്ക് ചോദിക്കും അല്ലെ, ഡിലീറ്റ് ചെയ്യട്ടെ, കൺഫേം ആയിട്ട് ഡിലീറ്റ് ചെയ്തോട്ടെ, പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണം, അങ്ങനത്തെ ഓരോ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും അല്ലെ, അങ്ങനെ പോപ്പ് മെസ്സേജസ് വരാറുണ്ട്. സോ അതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓക്കെ പറയുന്നത്, നമ്മൾ ജസ്റ്റ് അത് ആ പോപ്പ് മെസ്സേജിൽ ഓക്കെ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യും അല്ലെ. ആക്ച്വലി അതും ഒരു ഇൻപുട്ട് ആണ്. അങ്ങനെ നമ്മൾ ഡേറ്റ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊടുക്കാൻ വേണ്ടി എന്തെല്ലാം ഡിവൈസസ് ആണോ യൂസ് ചെയ്യുന്നത്, അതിനെല്ലാം ഒരു കളക്ഷൻ കളക്റ്റീവ് ആയിട്ട് പറയുന്ന പേരാണ് ഇൻപുട്ട് യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ നമ്മുടെ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസസിനും നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്നാണ് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൗസ് ഉണ്ട്, കീബോർഡ്, മൈക്രോഫോൺ, സ്കാനർ അല്ലെ, സ്കാനർ ഇൻപുട്ട് ഡിവൈസ് ആണ്. നമ്മൾ സ്കാനറിലൂടെ നമ്മൾ എന്താ ചെയ്യുക, ആക്ച്വലി നമ്മൾ എന്തെങ്കിലും ഒരു പേജ് ഉണ്ടെങ്കിൽ അതിനെ സ്കാൻ ചെയ്ത് നമ്മൾ സിസ്റ്റത്തിനകത്താക്കുകയല്ലേ ചെയ്യുന്നത്. സോ അത് ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഇൻപുട്ട് ആണ് നടക്കുന്നത് അവിടെ ഒരു പ്രൊസീജിയർ. ഓക്കെ, സോ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതേപോലെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, ഓക്കെ. ഇനി അടുത്തത് നമ്മൾ കുറച്ച് പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, അത് ഈ ഒരു ഏരിയയിലാണ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പ്രോസസ്സിങ് ചെയ്യുക, അത് നമ്മൾ വഴിയെ കാണും. അതിന് മുന്നേ ഞാൻ ഔട്ട്പുട്ട് യൂണിറ്റും കൂടെ ഒന്ന് പറയാം. ഇതിലാണ് നമ്മൾ പ്രോസസ്സിങ് എല്ലാം ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റും കൂടെ കണ്ടതിന് ശേഷം പ്രോസസ്സിങ് എന്താന്നുള്ളത് പറയാം. ഓക്കെ, സോ നമുക്കറിയാം ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, ഇപ്പൊ നമ്മൾ ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, ഞാൻ പറയാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പ്രോഗ്രാം റൺ ചെയ്തു അല്ലെ, നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് വന്നവരാണ്. അപ്പം നമ്മൾ ഒരു പ്രോഗ്രാമെങ്കിലും എന്തായാലും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം അല്ലെ. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിലിപ്പോൾ എന്തെങ്കിലും ചോദിക്കും, എൻറ്റർ ടു നമ്പേഴ്സ്. ഇപ്പോൾ അഡീഷൻ്റെ ഒരു പ്രോഗ്രാം, ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ് വിചാരിക്കുക. അപ്പൊ അഡീഷനിൽ എൻറ്റർ ടു നമ്പേഴ്സ്, സോറി, എൻറ്റർ ടു നമ്പേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് വെച്ചിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും അല്ലെ. അതേസമയം നമ്മൾ ഇൻപുട്ട് ചെയ്തു, അത് ഇനി അവർ പ്രോസസ്സ് ചെയ്യണം. ഇപ്പൊ ടൂവും ത്രീയും കൊടുത്തു, ഇനി എന്താ സംഭവിക്കേണ്ടത്, അതൊരു പ്രോസസ്സിങ് നടക്കണം അവിടെ അല്ലെ. ആ പ്രോസസ്സിങ് നടന്നതിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടത്, ഇപ്പൊ 2+3 ആണെന്നുണ്ടെങ്കിൽ 2+3 ഔട്ട്പുട്ട് നമുക്ക് കാണണം അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കാണണം. അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് അല്ലെങ്കിൽ ഡിവൈസസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റിസൾട്ട് കാണാനും റിസൾട്ട് എന്താ പറയുക റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ അതിൽ വരുന്നത് ഏതൊക്കെയാണ്, മോണിറ്റർ ഉണ്ട് അല്ലെ. മോണിറ്റർ ആണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസ്. പിന്നെ അതല്ലാതെ എന്ത് പറയാം, പ്രിന്റർ ഉണ്ട് അല്ലെ. നമുക്ക് പ്രിന്റ് സ്കാനറിലൂടെ നമ്മൾ സ്കാൻ ചെയ്ത് അകത്ത് കയറ്റുകയാണെങ്കിൽ പ്രിന്ററിലൂടെ നമുക്ക് പ്രിന്റ് ചെയ്ത് പുറത്ത് ആ പേപ്പറിൽ നമുക്ക് അത് പ്രിന്റ് ആയി വരും അല്ലെ. സോ അത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. അതേപോലെ സ്പീക്കേഴ്സ് അങ്ങനെയൊക്കെ. ഓക്കെ, സോ ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ CPU ആണ്. ഓക്കെ, CPU അല്ലെങ്കിൽ പ്രോസസ്സർ എന്താണ്, ഇവരെന്താ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഇൻപുട്ട് യൂണിറ്റിലൂടെ നമ്മൾ കൊടുക്കുന്ന എന്താ പറയാ ഈ ഡേറ്റ എല്ലാം പ്രോസസ്സ് ചെയ്യാനാണ് ആക്ച്വലി CPU അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPUവിന്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ALU ഉണ്ട്, മെമ്മറി ഉണ്ട്, ഇന്റേണൽ മെമ്മറി ഉണ്ട് അല്ലെ. ഇന്റേണൽ മെമ്മറി എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ആദ്യം കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ALU ഉണ്ട്, ഇന്റേണൽ മെമ്മറി ഉണ്ട്. ഇന്റേണൽ മെമ്മറി ആക്ച്വലി രജിസ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ മൂന്ന് സംഭവങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ളത്. അതുകൂടാതെ നമ്മുടെ മെയിൻ മെമ്മറി ഉണ്ട്, സെക്കൻഡറി സ്റ്റോറേജും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് കൺട്രോൾ യൂണിറ്റ്, ALU, ഇന്റേണൽ മെമ്മറി. ഈ കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ഡിവൈസസിനും അല്ലെങ്കിൽ എല്ലാ ഹാർഡ്വെയർസിനും അല്ലെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയർസിനും എല്ലാ ആൾക്കാർക്കും എങ്ങനെ അവര് എക്സിക്യൂട്ട് ചെയ്യണം,
അല്ലെങ്കിൽ ഏത് എന്താ പറയാ എപ്പോ എക്സിക്യൂട്ട് ചെയ്യണം, ഈ ഒരു ഡേറ്റ എവിടെ എത്തിക്കാം, അങ്ങനത്തെ എല്ലാ കൺട്രോളും ചെയ്യുന്നത് ഈ കൺട്രോൾ യൂണിറ്റിന്റെ പരിപാടിയാണ്. ഓക്കെ, അപ്പൊ കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത് എന്തെല്ലാമാണോ അവർക്ക് സിഗ്നൽസ് കൊടുക്കും, അതായത് നീ എന്ത് ചെയ്യണം, നീ എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഒരു ഹാർഡ്വെയറിന് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ആണ് ഈ പരിപാടികളെല്ലാം ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി അവർ സിഗ്നൽസ് എല്ലാം യൂസ് ചെയ്യും. അത് നമ്മൾ വഴിയെ കാണും. കൺട്രോൾ യൂണിറ്റും ALU എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും പഠിക്കും കേട്ടോ. ഇനി അടുത്തത് വരുന്നത് CPU-ല് വരുന്ന ഒരു പോർഷൻ ആണ് ALU എന്ന് പറയുന്നത്, അതായത് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുക, അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ടായാലും ഇപ്പൊ നമ്മള് ചിലപ്പോ ചില ഇപ്പൊ ഒരു പ്രോഗ്രാമിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രോഗ്രാംസിൽ നമുക്ക് ചോദിക്കുന്നത് അഡീഷൻ ഓഫ് ടു നമ്പേഴ്സിന്റെ പ്രോഗ്രാം ആയിരിക്കും നമ്മൾ റൺ ചെയ്തിട്ടുണ്ടാവുക. അറ്റ് ദി സെയിം ടൈം നമ്മൾ ചിലപ്പോ വേറെ എന്താണ് ഫൈൻഡ് ഔട്ട് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണത്തിൽ എന്ത് ഡിഫറൻസ് ആ വരുന്നത്, അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനത്തെ ഓപ്പറേഷൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പാരിസൺ ചെയ്യുക. ഓക്കെ, ലോജിക്കിനെ വെച്ച് കമ്പയർ ചെയ്യുക, അതായത് ലെസ് ദാൻ ആണോ, ഇപ്പോൾ 5 ലെസ് ദാൻ 4 ആണോ, 4 ലെസ് ദാൻ 1 ആണോ, 1 ലെസ് ദാൻ 0 ആണോ, അങ്ങനെ ആ ഒരു രീതിക്ക് നമ്മൾ ആ ഒരു കമ്പാരിസൺ നടക്കില്ലേ, അങ്ങനത്തെ ലോജിക്കൽ കമ്പാരിസൺസ് ചെയ്യുന്നതിനാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയാം. ഓക്കെ, സോ ഇങ്ങനെ അരിത്മെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു പോർഷനാണ് ALU, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. ഓക്കെ, സോ കൺട്രോൾ യൂണിറ്റ് കഴിഞ്ഞു, ALU കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇന്റേണൽ മെമ്മറി അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് ആണ്. നമുക്കറിയാം നമ്മൾ ഓരോ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെമ്പററി ആയിട്ട് കുറച്ച് ഡേറ്റ ഉണ്ടാവും അല്ലേ, അപ്പൊ ആ ഡേറ്റ നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം. സോ അതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ എന്താ പറയാ ഏരിയ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയാ സ്റ്റോറേജ് ഉണ്ടാവുള്ളൂ, സ്പീഡായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, CPU-ന്റെ അകത്ത് തന്നെയാണ് ഉള്ളത് അല്ലേ, അതുകൊണ്ട് അത് നമുക്ക് സ്പീഡായിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഷോർട്ട് സ്റ്റോറേജ് ആയിരിക്കും. എന്നാലും നമ്മൾ രജിസ്റ്റേഴ്സ് ആണ് ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇപ്പൊ 1+1 ചെയ്തു, അതിന്റെ റിസൾട്ട് എവിടെയെങ്കിലും സേവ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ക്യാരി വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും സേവ് ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് മെയിൻ മെമ്മറിയും സെക്കൻഡറി സ്റ്റോറേജാണ്. ഓക്കെ, അപ്പൊ മെയിൻ മെമ്മറി എന്ന് പറയുമ്പോ, മെയിൻ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ടൈപ്സിലാണ് ഉള്ളത് അല്ലെ, പ്രൈമറി മെമ്മറി ഉണ്ട്, മെയിൻ മെമ്മറി ഉണ്ട്. ഓക്കെ, സോ പ്രൈമറി മെമ്മറി മെയിൻ മെമ്മറി സോറി പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും അല്ലെ. അപ്പൊ നമുക്ക് മെമ്മറിയിൽ 2 ടൈപ്പാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്, പ്രൈമറി മെമ്മറി ഓർ മെയിൻ മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഓക്കെ, അപ്പൊ മെമ്മറി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സിൽ കാണാൻ പോവാണ്. സോ ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല ഇപ്പൊ തന്നെ. മെമ്മറി മെയിൻ മെമ്മറി എന്ന് പറയുമ്പോൾ അതിൽ 2 ടൈപ്സ് ഉണ്ട്, റാമും റോമും ഉണ്ട്. അതിൽ റാം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ സോറി വോളറ്റൈൽ ആണ്. ഓക്കെ, ആൻഡ് റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി ആണ്, അത് പെർമനന്റ് ആണ് അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ ആണ്. ഓക്കെ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കമ്മിങ് ക്ലാസ്സസിൽ കാണും കേട്ടോ. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, മെയിൻ മെമ്മറിയിലെ 2 ടൈപ്സ് റാമും റോമും. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്പേസ് നമുക്ക് കിട്ടുന്നത് സെക്കൻഡറി സ്റ്റോറേജിലാണ് അല്ലെ, പക്ഷെ അത്രയും നമുക്ക് സ്പീഡ് കുറവും സെക്കൻഡറി സ്റ്റോറേജിൽ തന്നെയാണ്. നമ്മളിപ്പോ എല്ലാരും സെക്കൻഡറി സ്റ്റോറേജ് ഇപ്പൊ ഹാർഡ് ഡിസ്കും മറ്റേ മാഗ്നറ്റിക് ടേപ്സും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മളുടെ മെമ്മറിയിൽ പറയാനുള്ളത്. സോ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റും CPU. ഓക്കെ, ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ദീസ് ഡിവൈസസ് ടേക്ക് ഇൻപുട്ട് ആൻഡ് കൺവേർട്ട് ഇൻ ടു ബൈനറി ലാംഗ്വേജ്. അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു പോയിന്റ് ആണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാകുന്ന ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസ് ആണ്. ബൈനറി ലാംഗ്വേജ് മാത്രമേ നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാവുള്ളൂ. ഓക്കെ,
അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മൾ വിചാരിക്കും നമ്മൾ എന്തൊക്കെയോ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ഇപ്പൊ വോയിസ് റെക്കഗ്നിഷൻ ഉണ്ട്, എന്താണ് ആക്ഷൻ കാണിച്ചാലും മതി, സെൻസേഴ്സ് ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ആക്ഷൻ കാണിച്ചാൽ തന്നെ അത് റീഡ് ചെയ്തെടുക്കും, ഇത്രയും നമ്മൾക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കമ്പ്യൂട്ടറിന് മനസ്സിലാവാതിരിക്കുകയോ, അങ്ങനെ നമുക്കൊരു ഡൗട്ട് വരാം. പക്ഷെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജ് ആണ്. നമ്മൾ ഈ എങ്ങനെ ആക്ഷൻ കാണിച്ചിട്ടാണെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണോ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ആ സംഭവം, ആ ഒരു ഡേറ്റനെ ഇവര് ആ ഇൻപുട്ട് ഡിവൈസസ് ആ ഇൻപുട്ടിനെ എടുത്തിട്ട് അവര് ബൈനറി ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും, അതായത് സീറോസ് ആൻഡ് വൺസിന്റെ കോമ്പിനേഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി നമുക്ക് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ കോമൺ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് പറഞ്ഞിട്ടുണ്ട്, കീബോർഡ്, മൗസ്, ജോയിസ്റ്റിക്, സ്കാനർ അല്ലെ. ഇതിൽ ജോയിസ്റ്റിക് എന്താണ്? ജോയിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഗെയിം, വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ കണ്ടിട്ടില്ല, നമ്മുടെ ഗെയിംസ് കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് ആണ് ജോയിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡേറ്റ എൻറ്റേർഡ് ത്രൂ ഇൻപുട്ട് ഡിവൈസ് ഇസ് ടെമ്പററിലി സ്റ്റോർഡ് ഇൻ മെയിൻ മെമ്മറി, ഓൾസോ കോൾഡ് റാം ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. നമ്മൾ ഇൻപുട്ട് ഡിവൈസിലൂടെ നമ്മൾ ഡേറ്റ എൻറ്റർ ചെയ്യുന്നത് മെയിൻ മെമ്മറിയിൽ ടെമ്പററി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ ഇൻപുട്ട് യൂണിറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്താ ചെയ്യുക? നമുക്കറിയാം ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിന് കൊടുക്കുന്ന ഡേറ്റയാണ്. അപ്പൊ സിസ്റ്റത്തിന് മനസ്സിലാവണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. അപ്പൊ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്ത് സീറോസ് ആൻഡ് വൺസ് ആക്കിയിട്ട് നമ്മൾ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്ക് അതിന് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് സീറോസ് ആൻഡ് വൺസിൽ തന്ന എന്തായിരിക്കും അവസ്ഥ? നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലെ. സോ നമുക്ക് എന്താ അവര് ചെയ്യുക? ഈ ഔട്ട്പുട്ട് ഡിവൈസസിന്റെ പണിയാണ് ഇത്. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ഡേറ്റ നമുക്ക് നമ്മുടെ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും ഔട്ട്പുട്ട് ആയിട്ട്. അതിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഹ്യൂമണിനെ മനസ്സിലാകുന്ന രീതിയിലുള്ള ഫോർമാറ്റിലാക്കിയിട്ട് തരുന്നതാണ് ആര്? ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമൺ ഔട്ട്പുട്ട് ഡിവൈസസ് മോണിറ്റർ, പ്രിന്റർ, പ്ലോട്ടർ എക്സെട്ര. നമുക്ക് പ്രിന്ററും മോണിറ്ററും നമ്മൾ കേട്ട് പരിചയമുള്ള സംഭവമാണ്. പ്ലോട്ടർ എന്ന് പറയുമ്പോൾ മാപ്പ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ഔട്ട്പുട്ട് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. CPU is called the brain of the computer. അല്ലെ, നമുക്കറിയാം ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഇസ് കോൾഡ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ അല്ലെ. അതെന്താണ്? CPU ആണ്. ഓക്കെ, അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും എല്ലാം ചെയ്യുന്നത് CPU തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി CPUവിന് മൂന്ന് കമ്പോണൻസ് ആണ് ഉള്ളത്, ALU, CU ആൻഡ് മെമ്മറി രജിസ്റ്റേഴ്സ്. ഓക്കെ, ഇപ്പൊ ഓരോന്നായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് നോക്കാം. ഓക്കെ, ALU എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. ഓക്കെ, ALU എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും ലോജിക്കൽ ഡിസിഷൻസും എടുക്കുന്നത് നമ്മളുടെ ഈ ALU എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഓക്കെ, അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ്, ലോജിക് യൂണിറ്റ് ആണ് നമ്മുടെ CPUയിലെ എന്താണ് ഒരു സെക്ഷൻ. അതായത് ഈ അരിത്മാറ്റിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാനും ലോജിക്കൽ ഡിസിഷൻസ് എടുക്കാനും നമ്മുടെ ALU ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് അരിത്മാറ്റിക് കാൽക്കുലേഷൻ? നമ്മൾ അപ്പോഴേ കണ്ട പോലെ തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതെല്ലാം അരിത്മാറ്റിക് കാൽക്കുലേഷൻസിൽ വരുന്നു. അതേപോലെ ലോജിക്കൽ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ, ഈക്വൽ ടു ആണോ, നോട്ട് ഈക്വൽ ടു ആണോ, അങ്ങനത്തെ കമ്പാരിസൺ ചെയ്യില്ലേ നമ്മൾ രണ്ട് ഡേറ്റ തമ്മിൽ, അതിനാണ് നമ്മൾ എന്താ പറയുക ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതെല്ലാം ചെയ്യുന്നത് അരിത്മാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് ആണ് ആക്ച്വലി എങ്ങനെയാണ്, അതായത് ഒരു CPUയിൽ നിന്നും നമ്മളൊരു ഡേറ്റ കൊടുക്കുന്നതും അതിൽ നിന്നും ഐ മീൻ CPUയിലോട്ട് ഇൻപുട്ട് ചെയ്യുന്നതും ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നതും അതേപോലെ ഡേറ്റ ഔട്ട് ആവുന്നതും അല്ലെ, അങ്ങനത്തെ അതേപോലെ ALU, മെമ്മറി രജിസ്റ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സ്, ഇവരെല്ലാവർക്കും ഉള്ള ഒരു ഡേറ്റ ഫ്ലോ ഉണ്ടാവുമല്ലോ. ഡേറ്റ ഫ്ലോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുള്ളൂ അല്ലെ. ഡേറ്റ ഫ്ലോ ഇല്ലെങ്കിൽ പിന്നെ അവര് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവില്ല. ഡേറ്റ ഫ്ലോ നടക്കുമ്പോഴാണ് ആക്ച്വലി അവിടെ
ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതും അവിടെ ഒരു സംഭവം നടക്കുന്നതും അല്ലെ, അവിടെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ നടക്കണം, അല്ലെങ്കിൽ എന്തൊരു ഓപ്പറേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡേറ്റ ഫ്ലോ ഉണ്ടാവണം. സോ അതാണ് കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. കൺട്രോൾ യൂണിറ്റ് കോർഡിനേറ്റ്സ് ആൻഡ് കൺട്രോൾസ് ദ ഡേറ്റ ഫ്ലോ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ഡേറ്റ ഫ്ലോ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സിപിയു. സിപിയുവിന്റെ അകത്ത് വരുന്നതും സിപിയുവിൽ നിന്നും പുറത്തു പോകുന്നതുമായ ഡേറ്റ എല്ലാം നമ്മൾ അവിടെ നോക്കുന്നു. ആൻഡ് ഓൾസോ കൺട്രോൾസ് ഓൾ ദ ഓപ്പറേഷൻസ് ഓഫ് എ എൽ യു ആൻഡ് മെമ്മറി രജിസ്റ്റേഴ്സ് ആൻഡ് ഓൾസോ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. മെമ്മറി രജിസ്റ്റേഴ്സ്, എ എൽ യു, ഇങ്ങനെ സിപിയുവിന്റെ അകത്തുള്ള എല്ലാ ആൾക്കാരെയും അതേപോലെ പുറത്തുള്ള ഡിവൈസസിനെയും യൂണിറ്റ്സിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെമ്മറി രജിസ്റ്റേഴ്സ്. രജിസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ടെമ്പററി യൂണിറ്റ് ഓഫ് മെമ്മറിയാണ്. ഓക്കെ, ടെമ്പററി യൂണിറ്റ് ആണ്, അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ടെമ്പററി യൂണിറ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഡേറ്റ, ഐ മീൻ പ്രോസസ്സർ എന്തെങ്കിലും ഡേറ്റ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ സേവ് ചെയ്യുക. അതുകൊണ്ടാണല്ലോ രജിസ്റ്ററിനെ പിടിച്ച് സി പി യുവിനകത്ത് ഇട്ടിരിക്കുന്നത്. നമ്മൾ സി പി യുവിന്റെ ഇത് നോക്കുമ്പോൾ മനസ്സിലായി നമുക്ക് അതിൽ എന്തൊക്കെയുള്ളത്, എന്താ കൺട്രോൾ യൂണിറ്റ്, എ എൽ യു ആൻഡ് മെമ്മറി രജിസ്റ്റർ. സോ ആ മെമ്മറി രജിസ്റ്റർ എന്നുള്ളത് സി പി യുവിനകത്താണ് വരുന്നത്. അപ്പൊ ആ സി പി യുവിന്റെ അല്ലെങ്കിൽ പ്രോസസ്സർ, പ്രോസസ്സർ എന്ന് പറയുന്നത് സി പി യു തന്നെയാണ് അറിയാലോ. അപ്പൊ പ്രോസസ്സർ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യാൻ തന്നെയാണ് ആക്ച്വലി മെമ്മറി രജിസ്റ്റേഴ്സും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രജിസ്റ്റേഴ്സ് ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് സൈസസ്. അത് നമുക്കറിയാം അല്ലെ, ഓരോ ആവശ്യത്തിന് നമ്മൾ ഓരോ സൈസ് ഉള്ള രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഈച്ച് രജിസ്റ്റർ ഇൻസൈഡ് ദ സി പി യു ഹാസ് എ സ്പെസിഫിക് ഫങ്ഷൻ ലൈക്ക് സ്റ്റോറിംഗ് ഡേറ്റ, സ്റ്റോറിംഗ് ഇൻസ്ട്രക്ഷൻ, സ്റ്റോറിംഗ് അഡ്രസ് ഓഫ് ലൊക്കേഷൻ ഇൻ മെമ്മറി എക്സെട്ര. നമുക്കറിയാം കുറെ രജിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, അഡ്രസ് രജിസ്റ്റർ ഉണ്ട്, അക്യുമുലേറ്റർ ഉണ്ട്, അങ്ങനെ എന്ത് കുറേ തരം രജിസ്റ്റേഴ്സ് ഉണ്ട്. സോ എല്ലാവർക്കും അതിൻ്റെതായ സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, എല്ലാം രജിസ്റ്റേഴ്സിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ, അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള ഉപയോഗങ്ങളാണ് രജിസ്റ്റേഴ്സിലുള്ളത്. ഇതെല്ലാം നമ്മൾ രജിസ്റ്റേഴ്സ് ഒക്കെ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് കാണും കേട്ടോ. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്കുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ അതിൽ ഏകദേശം നമ്മൾ ഈ ഒരു റേഞ്ചിലുള്ള ഡേറ്റ ആണ് നമുക്ക് അറിയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.